ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയിലെ സ്റ്റാർ ഡെത്ത് ഓവർ ബോളറായ ജസ്പ്രീത് ബുംറയുടെ സേവനം നഷ്ടമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ബി സി സി തന്നെ ഒഫീഷ്യലി അത് പറഞ്ഞിട്ടുണ്ട്. പുറംവേദന മൂലം ബുംറയ്ക്ക് ടി20 ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾ നഷ്ടമാകും. പരിക്കിൽ നിന്ന് മുക്തമായി പുള്ളി ഭേദമായി വരാൻ ഏകദേശം 4 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവ് എടുക്കുമെന്നാണ് ബി സി സി ഐ പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇനി ശേഷിക്കുന്ന ഒരു മത്സരത്തിൽ ആരായിരിക്കും ജസ്പ്രീത് ബുംറയുടെ പകരക്കാരൻ എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് നമ്മുടെ സിറാജിലേക്ക് തന്നെയാണ്. ഒരിക്കൽ ചെണ്ട സിറാജ് എന്ന് വിളിച്ചവരെ കൊണ്ട് മുഴുവൻ സിറാജ് കെ എന്ന് വിളിക്കുന്ന തരത്തിൽ പ്രകടനത്തിലൂടെ വിമർശകരുടെ വായടപ്പിച്ച ആ സിറാജ് തന്നെ നമ്മുടെ മുഹമ്മദ് സിറാജ് എന്ന സിറാജ് കെ ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരനായി എത്തുന്നത്. പക്ഷെ 2022 ഐ പി എല്ലിൽ, അതായത് കഴിഞ്ഞ ഐ പി എല്ലിൽ, നമ്മുടെ ജസ്പ്രീത് ബുംറയ്ക്ക് അത്ര മികച്ച ഒരു പ്രകടനമായിരുന്നില്ല കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം അവസാനം കളിച്ചത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള T20 ആയിരുന്നു. അതുകൂടാതെ സിംബാബ്വെക്കെതിരെയുള്ള പരമ്പരയിലും വളരെ മികച്ച പ്രകടനമായിരുന്നു സിറാജിൽ നിന്നുണ്ടായത്. ടെസ്റ്റിലും നല്ല പ്രകടനം തന്നെയാണ് സിറാജിൽ നിന്നുണ്ടായത്. T20 എത്തുമ്പോൾ അണ്ണ ചെണ്ടയാകുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് സിറാജ് എത്തുകയാണെങ്കിൽ പേസ് ബോളർമാരുടെ പർവീസയിൽ വേണമെങ്കിൽ സിറാജിനൊന്ന് തെളിഞ്ഞു വരാനുള്ള ഈ പുച്ഛിച്ചവരെ കൊണ്ടെല്ലാം ഒരിക്കൽ കൂടി വായടപ്പിക്കാനുള്ള അവസരം കൂടിയായിരിക്കും സിറാജിന് തെളിഞ്ഞു വരുന്നത്. പക്ഷേ ലോകകപ്പ് ടീമിലേക്ക് സിറാജിനെ ഫിക്സ് ചെയ്യുന്ന കാര്യം ബി സി സി ഐ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പെൻഡിംഗ് നോട്ട് സ്റ്റാറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ബോളർമാരും ഇവിടെ ഉണ്ട്. ടി നടരാജനുണ്ട്, പിന്നെ മുഹസീൻ ഖാൻ ഉണ്ട്, അങ്ങനെ കുറെ ആളുകൾ ബോളേഴ്സ് ഉണ്ട്. ഇനി ശേഷിക്കുന്ന ഒരു മത്സരത്തിലെ പ്രകടനമൊക്കെ നോക്കിയിട്ടായിരിക്കും T20 ടീമിലേക്ക് ഫൈനലൈസ് വേൾഡ് കപ്പ് ടീമിലേക്ക് ഫൈനലായിട്ട് ഉൾപ്പെടുത്തുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും സിറാജ് ഓസ്ട്രേലിയൻ മണ്ണിൽ തീപിടുത്താൻ കഴിവുള്ള ഒരു ബോളർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം ബൂമറയുടെ പകരക്കാരനായിട്ട് ഇപ്പോൾ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നത് സിറാജിനെ തന്നെയാണ്. പിന്നെ ബി സി സി ഐയുടെ തീരുമാനമാണ്, എപ്പോഴാണ് ഏത് നിമിഷമാണ് മാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ആസ് ഇഫ് നൗ ജസ്പ്രീത് ബുംറയ്ക്ക് പകരക്കാരൻ സിറാജ്, മുഹമ്മദ് സിറാജ് തന്നെയാണ്. അപ്പം അടുത്ത അപ്ഡേറ്റ് വരുന്നിടം വരെ ബൈ.